pinggir, coba pinggir. നമസ്കാരം. നിയമസഭയിലെ വഴിവിട്ട അതിക്രമങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള പ്രതികൾ 22 കോടതിയിൽ ഹാജരാവണം. വിചാരണയില്ലാതെ വെറുതെ വിടണമെന്ന പ്രതികളുടെ വിടുതൽ ഹർജി കോടതി തള്ളി. കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കവും വിചാരണയില്ലാതെ രക്ഷപ്പെടാനുള്ള പ്രതികളുടെ ശ്രമവും പൊളിഞ്ഞതോടെ ഇനി ഉയരുന്ന ചോദ്യം ഇതുമാത്രം: മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി പൊതുമുതൽ നശിപ്പിച്ച കേസിൽ വിചാരണ നേരിടണോ, അതോ രാജിവെച്ച് മാതൃക കാണിക്കണോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി? ഈ വിഷയത്തിൽ ന്യൂസ് അവറിൽ ലോക്സഭാംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മുൻ എം എൽ എ ശ്രീ പി സി ജോർജ്, അല്പസമയത്തിനകം സി പി എം നേതാവും എം എൽ എയുമായ ശ്രീ പി പി ചിത്തരഞ്ജനും ന്യൂസ് അവറിൽ ചേരും. ശ്രീ പി സി ജോർജ്, നിയമസഭയിലെ ഈ അതിക്രമങ്ങൾക്കെല്ലാം സാക്ഷിയാണ് ശ്രീ പി സി ജോർജ്. ആദ്യം സർക്കാർ കേസ് പിൻവലിക്കാൻ നോക്കി, അത് നടന്നില്ല. സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം നടത്തിയിട്ടും തോൽക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ വിചാരണയില്ലാതെ രക്ഷപ്പെടാനുള്ള, അത് പ്രതികളുടെ അവകാശമാണ് തീർച്ചയായും, അങ്ങനെയുള്ള ഹർജി, ആ ഹർജിയും കോടതി തള്ളിയിരിക്കുന്നു. ഇനി വിചാരണ നേരിടണം. 22 വി ശിവൻകുട്ടി അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാവണം. മന്ത്രിയായിരുന്ന് പ്രതിയായി ഈ വിചാരണ നേരിടണോ ശിവൻകുട്ടി, അതോ രാജിവെക്കുകയാണോ അഭികാമ്യം? ഒറ്റ വാക്കി പറയാം, രാജിവെക്കുക എന്നതാണ് സാമാന്യ മര്യാദ. പക്ഷെ വേറെ വലിയ പ്രശ്നമുണ്ട് ഇത്. ഇത് ശിവൻകുട്ടി ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. ശിവൻകുട്ടിക്ക് ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടി പറഞ്ഞൊരു മുന്നണിയുണ്ട്. പ്രത്യേകിച്ച് ആ മുന്നണി വലിയ അർത്ഥമൊന്നുമില്ല, പിണറായി വിജയന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി, ആ പാർട്ടിയുടെ നയം സി പി എം എന്ന് പറയത്തില്ല, പിണറായിസത്തിൻ്റെ മുന്നണി. ആ മുന്നണിയാണ് ആ പിണറായി വിജയനും ആ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കും, തുടരാൻ പറഞ്ഞാൽ തുടരും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു സത്യമുണ്ട്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ കുറേയേറെ മാറ്റങ്ങൾ വേണമെന്ന അഭിപ്രായമൊക്കെ ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഈ ഇന്ത്യൻ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് തന്നെ അപകടമല്ലേ? ഏതവനും തെറ്റ് ചെയ്യാനും കുറ്റം ചെയ്യാനും പ്രേരണ നൽകുന്ന നിയമമാണ് നമ്മുടേത്. ഈ നിയമം മാറണം. ഉദാഹരണം, ഇന്ന് ഉത്തര കൊലക്കേസ്, ആ പാവപ്പെട്ട പെൺകുട്ടിയെ രണ്ട് തവണ പാമ്പ് കടിപ്പിച്ച് കൊന്നിട്ട് അവന് രണ്ട് ജീവരെന്ന് കൊടുത്ത് ജഡ്ജിയാണ് നമുക്കുള്ളത്. ജഡ്ജിമാരെ കുറ്റം പറയാൻ പാടില്ല, ഉണ്ടെന്ന് പറയുന്നില്ല. അവനെ വെടിവെച്ച് കൊല്ലാൻ നിയമം ഉണ്ടാക്കണ്ടേ? അവരെ തൂക്കിക്കൊല്ലാനുള്ള മര്യാദ വേണ്ട. ഈ ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചോളൂ, 100-ൽ 98% അവനെ തൂക്കിയിടാൻ പറയും. പക്ഷേ കോടതി എന്നാ പറഞ്ഞ്, രണ്ട് ജീവരെയും തന്നു. രണ്ട് ജീവരെന്ന് പറഞ്ഞാൽ അവൻ 7-8 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ചിരിച്ചുകൊണ്ട് അവൻ ഇറങ്ങി വരും. ഇനി അടുത്ത പെണ്ണിനെ അവൻ പാമ്പ് കടിപ്പിച്ചോളൂ. ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ മാറ്റം വേണം. എന്നോട് ബിനു തെറ്റിദ്ധരിക്കരുത്. എന്നോട് ഞാനിത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക നിയമസഭ നടന്ന സംഭവങ്ങൾ. ആ ശിവൻകുട്ടിയെ പറ്റി എന്താ ചെയ്തത്? ശിവൻകുട്ടി മാത്രമാണ്, നമ്മുടെ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, നമ്മുടെ പഴയ നമ്മുടെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ മാന്യന്മാരായ ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ആ സ്പീക്കറുടെ കസേര എടുത്ത് താഴോട്ടിടുന്ന ഭാഗം ജന ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ശിവൻകുട്ടി ഞങ്ങളുടെ എല്ലാം തലയെ കൂടെ കയറിയാണ് പോയത്. ഞാനതാ പറയുന്ന ആളെല്ലാം കണ്ടെന്നു. എന്നിട്ട് ഒരു തെറ്റും ചെയ്തില്ല. കോടതി വാദിക്കാം വക്കീലന്മാർ, വക്കീൽ ശമ്പളം കാശ് കിട്ടി എന്തും വാദിക്കുമായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ നിയമവ്യവസ്ഥയെപ്പറ്റി പുച്ഛം തോന്നുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ മാറ്റം ആലോചിക്കേണ്ട പ്രശ്നമാണ്. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി നയം എന്താ? കണ്ണൂരുണ്ടായ സംഭവത്തിൽ തളിപ്പറമ്പ് കേസ്,
പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ, ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് ലീഗിൻ്റെ പ്രവർത്തകൻ, ഒന്നും അറിയാത്തവൻ, അവനെ പരസ്യ വിചാരണ നടത്തി വെട്ടിക്കൊന്നു. ആ കേസിനെ സുപ്രീംകോടതി വരെ കേസ് കളിക്ക് ആര്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് വരെ കേട്ടിട്ട പ്രോസിക്യൂഷനെതിരായിട്ട് ഗവൺമെൻറ് നിൽക്കുന്ന നടപടി എന്താ? അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. സഹതാപം മാത്രമല്ല, പരമപുച്ഛം മാത്രമല്ല, അത്രമാത്രം മാനസികമായ സംഘർഷം കൂടെ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ കാണുമ്പോൾ. നിയമസഭയ്ക്കകത്ത് നിന്ന് കയ്യാങ്കളി ആർക്കറിയത്തില്ലാത്ത ബിനു വളരെ ആലോചിച്ച് ഉറപ്പിച്ച് വന്നതാ, അല്ലാതെ അന്നേരം ഉണ്ടായ സമയം ഒരു വികാരപ്രകടനമല്ല. അപ്പം ഞാൻ ഓർക്കാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മിന്നൽ, അതിൻ്റെ തൊട്ടടുത്താണ് കെ എം മാണി ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവർക്ക് മൈക്കോടെ വെച്ചിട്ടുണ്ട്. മാണിയുടെ ബഡ്ജറ്റ് പുസ്തകം പിടിച്ചു പറിക്കാൻ വേണ്ടി മാണി സാധാരണ വരുമ്പോൾ ഇതുകൊണ്ട് അവിടെ വെക്കും, എന്നിട്ടാണ് തുടങ്ങുന്നത്. അത് പിടിച്ചു പറിക്കാൻ വേണ്ടി 5 സ്ത്രീ വനിതാ എം എൽ എമാരവിടെ നിൽക്കുകയായിരുന്നു. ആ വനിതാ എം എൽ എമാർ കെ എം മാണി അങ്ങനെ വരുന്നില്ല എന്ന് മനസ്സിലായി പുറകിലൂടെ ഞങ്ങൾ കൊണ്ടുവന്ന് അകത്താക്കി. മൂന്നാമത്തെ റോയിലാണ് നിൽക്കുന്നത് കെ എം മാണി, അവർക്ക് പിടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സ്പീക്കർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗുണ്ടായിസ മുഴുവൻ നടത്തി, ഈ ലക്ഷക്കണക്കിന് കൂടെ നഷ്ടം വരുത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ലോകം മുഴുവൻ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക ചാനലിലൂടെ. കാരണം നിയമസഭ മുഴുവൻ അവിടെ മുഴുവൻ പിടിക്കുന്നുണ്ടായിരുന്നു. ആ എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ നിരപരാധികളാണ്. നമ്മൾ ഈ കോടതിയിൽ പോവുക, ആ കോടതി ഇപ്പോൾ എത്ര നാളായി നീണ്ടു നീണ്ടു പോവുക. ഇതാണ് ഈ നിയമം. വേറൊരു കാര്യങ്ങളുണ്ട്, ജസ്റ്റിസ് ഡിലേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റിസ് ഡിനൈഡാണ്. ഇതുപോലുള്ള പ്രതികളെയൊക്കെ ശിക്ഷിക്കാനുള്ള അവകാശം കോടതിക്കില്ലേ? കോടതി നീട്ടി നീട്ടി കൊണ്ടുപോവുക. എനിക്ക് തന്നെ അറിയാം കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ എങ്ങനെ തീർക്കും ഇത്? അത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായേ പറ്റൂ. നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഇതിന് മാറ്റം വരുത്തണം. ഒരു സംശയം വേണ്ട, കൈ കട്ടവൻ്റെ കൈ വെട്ടണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും കൈ മുറിച്ചു വിട്ടണമെന്ന് ഒരു ചെറിയ മുറിവെങ്കിലും ഉണ്ടാക്കുന്ന നടപടി ഉണ്ടായില്ലെങ്കിൽ, നിയമവ്യവസ്ഥയിൽ തന്നെ മാറ്റം ഉണ്ടായില്ലേ ബിനു, നമ്മൾ ഈ നാട് നശിക്കാൻ പോവുക. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ നിലവിലറിയാമല്ലോ. അതാണ് ശ്രീ പി സി ജോർജ് ആവശ്യപ്പെടുന്നത്. 2015 മാർച്ച് 13 ഈ സംഭവങ്ങൾ നടന്നത്. 6 വർഷം കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും കോടതിയിൽ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല. പല വിധത്തിൽ ആദ്യം സർക്കാർ കേസ് പിൻവലിക്കാൻ ശ്രമിക്കുന്നു, അത് പരാജയപ്പെടുന്നു, അവിടെ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും അപ്പീലിന് പോകുന്നു, പിന്നാലെ പ്രതികളുടെ വിടുതൽ ഹർജി വരുന്നു, ഇപ്പോഴും വിചാരണ തുടങ്ങിയിട്ടില്ല. 22 മന്ത്രിയടക്കം കോടതിയിൽ ഹാജരാവാൻ ഇന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിയമസഭയിലെ ഈ സംഭവങ്ങൾ പലതരത്തിലുള്ള വാദങ്ങൾ നിരത്തിയാണ് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ഈ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണ്, നാമെല്ലാം തത്സമയം കണ്ടതാണ്. നിയമസഭാ ടി വി ഉണ്ട്, അന്ന് മാധ്യമങ്ങൾക്ക് ലൈവ് അനുവദിച്ചിരുന്നതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും തത്സമയ ദൃശ്യങ്ങളുണ്ട്. ഇത് ഒരു തടസ്സവുമില്ലാതെ ലോകത്താകമാനം മലയാളികൾ കണ്ടതാണ്. എന്നിട്ടും ഈ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണ്. ഞങ്ങളെ മാത്രമേ പ്രതിയാക്കിയുള്ളൂ, ഞങ്ങളെപ്പോലെ അതിക്രമങ്ങൾ നടത്തിയ മന്ത്രി, അന്നത്തെ മന്ത്രി തോമസ് ഐസക്കിനെ ഇപ്പോഴത്തെ, ക്ഷമിക്കണം, അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ LDF മന്ത്രിസഭയിലുണ്ടായിരുന്ന തോമസ് ഐസക്, അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, VS സുനിൽകുമാർ, B. സത്യൻ ഇവരെ ഒന്നും പ്രതികളാക്കിയില്ല. ഇമാതിരി ന്യായങ്ങൾ ഉന്നയിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു കേസിൽ, പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പ്രതിയായി വിചാരണ നേരിടുന്നതിന് പകരം രാജിവെക്കണോ? വിനു, ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ ശിവൻകുട്ടി രാജിവെക്കുമെന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ പൗരസമൂഹം മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ഉത്തരവാദിത്വമാണ്, ഒരു കടമയാണ്, ഒരു കർത്തവ്യമാണ്, ഒരു ബാധ്യതയാണ്. ആ ബാധ്യത അദ്ദേഹം നിറവേറ്റുമെന്ന് പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം സുപ്രീം കോടതി ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് വെരി ഷോക്കിംഗ് എന്നാണ് സുപ്രീം കോടതിയുടെ കമൻ്റ് വന്നത്. അപ്പോൾ സുപ്രീം കോടതിയെ പോലും ഞെട്ടിച്ച സംഭവവികാസങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു അത്യപൂർവമായ കാഴ്ചയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു നിയമനിർമ്മാണ സഭ
ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എല്ലാ പൗരന്മാരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണെന്ന് പറയുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് നിയമനിർമ്മാണ സഭയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഈ മാർച്ച് 13 നടന്ന കാഴ്ച, 2015 മാർച്ച് 13 നടന്ന കാഴ്ച അത്യപൂർവമാണ്. ഈ കാഴ്ച എല്ലാവരും കണ്ടതാണ്. ഇതെവിടെയാണ് കെട്ടിച്ചപച്ചത്? DVD-യിൽ നിന്ന് ഇതിൻ്റെ പകർപ്പ് ഇലക്ട്രോണിക് എഞ്ചിനീയർ എടുത്ത് നേരിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കൈകാറിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ട്രയൽ ആരംഭിക്കുന്നതിന് മുമ്പ് വിടുതൽ ഹർജി കൊടുക്കാനുള്ള അവകാശം ജുഡീഷ്യറിയിൽ പ്രതികൾക്കുണ്ട്. പ്രതികളത് ചെയ്തു. പക്ഷേ വിടുതൽ ഹർജി കൊടുത്തതിൽ നിന്നൊരു കാര്യം ബോധ്യമായി. കോടതി ഒരു ഇവാലുവേഷൻ ഇക്കാര്യത്തിൽ നടത്തി. ആ ഇവാലുവേഷനിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് ഒരു കൺവിക്ഷനിലേക്കാണ് പോകുന്നത്. കാരണം ഇതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉറപ്പായി കഴിഞ്ഞു. ഇവിടെ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നിയമവാഴ്ചയിൽ അതിൻ്റെ ഉന്നത മൂല്യങ്ങൾ പുലർത്തിയതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെയെങ്കിലും ഒരു പര്യവസാനം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു. ഇവിടെ പ്രോസിക്യൂഷനും പ്രതികളും ഒന്നാണ്. ഓരോ തവണ ഈ കേസിൽ അപ്പീൽ പോന്നു, ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം, അതിനൊരു 25 ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് പോകും, അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും, അതിനൊരു 50 ലക്ഷം രൂപ പോകും. ഇതുവരെ വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് എത്ര ലക്ഷം രൂപ ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഗവൺമെൻറ് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ച വഴി ചെലവാക്കിയെന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയാണ്. ഈ സംസ്ഥാനത്തെ നികുതിദായകർ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കുന്ന പണം, ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെലവാക്കുന്നത് ധാർമ്മികതയാണോ നൈതികതയാണോ? അത് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് ആലോചിക്കണം. ഒരു സിനിമയിലൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മരം ചാടി നരന്നൊരു കുരങ്ങൻ മനുഷ്യൻ്റെ കുപ്പായം അണിഞ്ഞു. സത്യത്തിൽ അതല്ലേ നമ്മൾ കണ്ടത്? ആ ദൃശ്യമൊന്ന് എടുത്തു നോക്ക്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും ഏറിടും, മരിച്ചാലും മറക്കില്ല വിദ്യ തന്നെ മഹാധനം, വിദ്യാധനം സർവധനാപ്രധാനം. നാരായണ ഗുരുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. നമ്മുടെ രാജ്യം വിദ്യാഭ്യാസം മൗലികാവകാശമായി അംഗീകരിച്ച രാജ്യം, സാർവത്രികമായി വിദ്യാഭ്യാസമുള്ള രാജ്യം. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മൂല്യച്യൂതി, ഒരു അധപ്പതനം. വിദ്യാഭ്യാസ മന്ത്രി, ആ മന്ത്രിസ്ഥാനത്ത് ശിവൻകുട്ടി തുടരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പല കാര്യങ്ങളും ആലോചിച്ചെടുക്കുന്ന തീരുമാനം ഇക്കാര്യത്തിലുമുണ്ടാകും. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എങ്കിലും അദ്ദേഹത്തെ മാറ്റി, അദ്ദേഹത്തിന് വല്ല എക്സൈസ് വല്ലതും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ശിവൻകുട്ടി തുടരുന്നത് ഒരിക്കലും കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവി, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാസമ്പന്നമായ ഒരു തലമുറയാണ്, ആ തലമുറയെ ഉന്മൂലനം ചെയ്യാതിരിക്കണമെങ്കിൽ, ആ തലമുറ ഇതൊക്കെ കണ്ട് അവരും വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ, നേരായ മാർഗത്തിലൂടെ പോകണമെങ്കിൽ, യഥാ രാജ തഥാ പ്രജ, രാജാവ് എങ്ങനെയാണോ പ്രജകൾ അങ്ങനെയല്ലേ. അതുകൊണ്ട് രാജാവിൻ്റെ സ്ഥാനത്താണ് മന്ത്രിക്കുള്ള സ്ഥാനം. മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ശ്രീ ശിവൻകുട്ടി രാജിവെക്കണം. അത് അദ്ദേഹം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചിത്രം ഞാൻ നിങ്ങളോട് പറയാം, ഇനിയും കേരളത്തിലെ കുഞ്ഞുങ്ങളെ കാണിക്കരുത്. നമുക്ക് തന്നെ അപമാനമാണ് ഓരോ പ്രാവശ്യവും ഈ രംഗം കാണുമ്പോൾ. ജനാധിപത്യത്തെക്കുറിച്ചും ജനങ്ങൾക്ക് പരമപുച്ഛമാണ്. എബ്രഹാം ലിങ്കണിൻ്റെ ആപ്തവാക്യം ഇവിടെ തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ കാഴ്ച കേരളം കാണുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കുകയാണ്, തകർന്നു പോവുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം ഈ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം കോടതിയിൽ വാദിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ അവർക്ക് വിശ്വാസ്യതയില്ല. വാച്ച് ആൻഡ് വാർഡിനെ സാക്ഷിയാക്കിയതിൽ അവർക്ക് വിശ്വാസമില്ല. ഇത് നിയമസഭയിൽ അംഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശത്തിൻ്റെ പരിധിയിൽ വരും എന്നൊക്കെയാണ് അവർ വാദിച്ചത്. സുപ്രീം കോടതി ആ വാദങ്ങൾ ചവറ്റുകൊട്ടയിൽ ഇട്ടെങ്കിലും ശ്രീ PP ചിത്തരഞ്ജൻ, സാങ്കേതിക തടസ്സങ്ങൾ മാറി ശ്രീ ചിത്തരഞ്ജന് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ചിത്തരഞ്ജൻ, പലതവണ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതാണ്. അത് സർക്കാർ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ, ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ, സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ. ഇതിപ്പോൾ പ്രതികളുടെ വിടുതൽ ഹർജിയും വിചാരണ കോടതി തള്ളിയിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വിചാരണ നേരിടുന്നത്
ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയുള്ള പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പ്രതിയായാണ്. അങ്ങനെ പ്രതിയായി മന്ത്രി വിചാരണ നേരിടണോ അതോ രാജിവെച്ച് മാതൃക കാണിക്കണോ? എനിക്ക് ആദ്യമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ നിയമസഭാ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളെല്ലാവരും, നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളും വിവിധങ്ങളായ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിലെല്ലാം ഞങ്ങളെടുത്തിട്ടുള്ള നിലപാട് ഇന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പരിപൂർണമായും നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. കോടതിയുടെ മുമ്പിൽ ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കുവാൻ ശ്രമിക്കും. കോടതി ഏത് തീരുമാനമെടുത്താലും അത് ഞങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരുമാണ്, ഒരു പൗരൻ എന്നുള്ള നിലയിൽ ബാധ്യസ്ഥരാണ്. ഇവിടെ ഈ നിലയിലേക്ക് നമ്മളിപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞത് ഞാൻ കുറച്ച് എനിക്ക് കേൾക്കാനൊത്തുള്ളു. ഇവിടെ ശിവൻകുട്ടിയെ വ്യക്തിപരമായി തന്നെ ഏതാ കുറിച്ച് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഭംഗീന്ദ്രന അവതരിപ്പിച്ചിട്ടുള്ളതും അതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതും പറഞ്ഞതും ഒക്കെ ഞാൻ കേട്ടു. ഞാൻ അതിലേക്കൊന്നും കൂടുതലായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കേസ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വന്ന ഒരു വലിയ രാഷ്ട്രീയ സമരം, ആ രാഷ്ട്രീയ സമരവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടായ യാദൃച്ഛികമായ ഒരു സംഭവം, അതിൽ പലപ്പോഴും പല പ്രകോപനപരമായി പല കാര്യങ്ങളും പോകുന്നതിന് ഇടയാകുന്നത് സാഹചര്യങ്ങളാണ്. അവിടെ യഥാർത്ഥത്തിൽ നിയമസഭയ്ക്കുള്ളിൽ ഈ വിഷയം കൈകാര്യം ചെയ്ത UDFന്റെ സമീപനം അവരീ പറയുന്നത് പോലെ തികച്ചും ജനാധിപത്യപരമായി നിഷ്പക്ഷമായിട്ടാണോ കൈകാര്യം ചെയ്തത്? അങ്ങനെയാണെങ്കിൽ വനിതാ MLA മാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അവർ അവരെ ആക്രമിച്ചു, അത് ഇന്നവരാണ്, ഞാൻ അവരുടെ പേര് പറഞ്ഞ് ഈ ചർച്ചയിൽ ആരെയും വ്യക്തിപരമായി നിക്ഷേപിക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ന പിന്നെ പുരുഷന്മാരായ MLA മാർ എന്നെ ആക്രമിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ ജമീല പ്രകാശൻ തന്നെ നേരിട്ട് പരാതി കൊടുത്തില്ലേ? പരാതി സ്വീകരിച്ചോ? പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ലല്ലോ. ആ പരാതിയുടെ മേലൊരു നടപടി സ്വീകരിച്ചില്ലല്ലോ. ഇവിടെ നിയമസഭയിലുണ്ടായ യാദൃച്ഛികമായി ഉണ്ടായ ഈ അനിഷ്ട സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾക്കാർക്കൊരു തർക്കമില്ല. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, അതിലൊരു ശിക്ഷയും ഉണ്ടായി. അതിൽ ചില MLA മാരെ ദിവസങ്ങളോളം സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നമ്മുടെ നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർലമെൻ്ററി നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല നിയമസഭകളിലും പല നിയമനിർമ്മാണ സഭകളിലും പല നിലയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാനോ അഭിനന്ദിക്കാനോ ഒന്നും പറയുകയല്ല. അതെല്ലാം നിയമസഭയ്ക്കുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാതൃകയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഈ കേസ് ഈ നിലയിലേക്ക് കോടതികളിൽ എത്തിച്ചുകൊണ്ട് വളരെ ശക്തമായ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ തന്നെയാണ് UDF നടത്തുവാൻ തയ്യാറായിട്ടുള്ളത്. അതിനെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു സംശയം, രാഷ്ട്രീയ സമരമായിരുന്നു എന്ന് ശ്രീ ചിത്തരഞ്ജൻ തുടക്കത്തിൽ പറഞ്ഞു. ഇത് രാഷ്ട്രീയ സമരമായിരുന്നെങ്കിൽ ഈ കേസ് അധികാരം ഉപയോഗിച്ച് പിൻവലിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? നിങ്ങൾ സമരം ചെയ്തു, ഞങ്ങൾ അതിൻ്റെ പ്രത്യാഘാതം നേരിടും. അതിനു പകരം നിങ്ങൾ അധികാരത്തിലെത്തിയപ്പോൾ പൊതുമുതൽ നശിപ്പിച്ച ഈ കേസ് സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് പിൻവലിക്കാൻ ശ്രമിച്ചു. അതാണ് സുപ്രീംകോടതി വരെ പോയിട്ടും അംഗീകരിക്കാതിരുന്നത്. രണ്ടാമത്തെ കാര്യം, ശ്രീ ചിത്തരഞ്ജൻ ഇവിടെ അവതരിപ്പിച്ച എല്ലാ വാദങ്ങളും ഹൈക്കോടതിയും സുപ്രീംകോടതിയും തള്ളിയതാണ്. അതുകൊണ്ട് നിയമസഭയിൽ ഒരു ശിക്ഷ കൊടുത്തു, മറ്റൊരു ശിക്ഷ പാടില്ല, നിയമസഭാംഗങ്ങളുടെ പ്രിവിലേജ്, സ്പീക്കറുടെ അനുമതി തുടങ്ങിയ വാദങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇനി അത് പറയുന്നത്? മൂന്നാമത്തെ കാര്യം, വനിതാ MLA മാരുടെ കാര്യം, അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് വേണ്ടത്ര നടപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങളിപ്പോൾ 6ാമത്തെ കൊല്ലമാണ് അധികാരത്തിലിരിക്കുന്നത്. ഇത് വീണ്ടും അന്വേഷിക്കാം, ഈ അംഗങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെയുള്ള നിയമ വഴികൾ എന്തുകൊണ്ടാണ് തേടാതിരുന്നത്? ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് രാഷ്ട്രീയ സമരം എന്നുള്ളത് ഇതിനകത്ത് ഒരു തർക്കമില്ലല്ലോ. അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ
നയത്തിനെതിരായി രാജ്യത്ത് സംസ്ഥാനത്ത് ദിവസങ്ങളോളം നീണ്ടു നിന്ന സമരം ആ സമരത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ നിയമസഭയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത് ഞങ്ങൾ ഇതെന്താ ഈ കേസിനകത്തുള്ള ക്ലിപ്പിംഗ് അടക്കം പലതും കൂട്ടിച്ചേർത്തിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണെന്നും ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രമാണ് ഒരു വിഭാഗത്തെ മാത്രം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുപ്പിക്കുകയും വളരെ ബോധപൂർവം ആ നിലയിലുള്ള രാഷ്ട്രീയപരമായ ഇടപെടലാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള വാദമുഖങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിലാണ്. ഈ കോടതിയുടെ മുമ്പിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയിൽ അതെല്ലാം പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട്. അത് ബഹുമാനപ്പെട്ട ബിനുവിനും അറിയാൻ കഴിയുമല്ലോ. കോടതിയുടെ മുന്നിൽ നടക്കുന്ന വാദങ്ങൾ ആ വാദങ്ങളുടെ തലനാരയിടെ കീറിക്കൊണ്ട് നമുക്കിതുപോലെ ഒരു ചാനലിൻ്റെ ചർച്ചകളിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. കോടതിയുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോടതി കൈക്കൊള്ളുന്ന രാഷ്ട്രീയ സമരമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ അധികാരം പൊതുമുതൽ പിൻവലിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ ഇത് പൊതുമുതൽ നശിപ്പിക്കാനല്ല, ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണ്. അവിടെ യാദൃച്ഛമായ ചില സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങൾക്ക് സ്പീക്കർ തന്നെ നടപടി സ്വീകരിച്ചു, ആ അംഗങ്ങൾക്ക് സസ്പെൻഷൻ കൊടുത്തു. സാധാരണ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമസഭാ വേദിക്കുള്ളിൽ തന്നെയൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഭീകരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പുള്ള ബഹുമാനപ്പെട്ട കോടതി തള്ളിയ വാദങ്ങളായിരിക്കാം. ഞാനത് അവിടെ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ കോടതി തള്ളിയുടെ കോടതി ഇനിയും കോടതിക്ക് പല കാര്യങ്ങളിൽ ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ പി സി ജോർജ് ഈ ചില കോടതി വിധിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞതുപോലെ എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട്, അത് അറേബ്യൻ രാജ്യങ്ങളെപ്പോലെ ആകണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാം നീതിന്യായ വ്യവസ്ഥയെ പരിപൂർണമായി ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. പിന്നെ ബിനു ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ കാലം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വീണ്ടും ഇതിൻ്റെ കേസുമായി പോയില്ല? ഞങ്ങൾ കോടതി കേസ് നിൽക്കുകയല്ലേ? ഞങ്ങൾ പ്രതികളായി കേസുണ്ട്, ആ കേസ് നടക്കട്ടെ, ആ കേസിനകത്ത് കോടതിയുടെ വിധി വരട്ടെ. ഞങ്ങളതൊന്നും പിൻവലിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. വേറെ പുതിയതായിട്ട് കേസ് കൊടുക്കാനും ഞങ്ങൾ പോയില്ലല്ലോ. താഴത്തെ കോടതി അത് സമ്മതിച്ചില്ല. ഹൈക്കോടതിയിൽ പോയി, അത് സമ്മതിച്ചില്ല. സുപ്രീം കോടതിയിൽ പോയി, അത് സമ്മതിച്ചില്ല. ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഔദാര്യം കൊണ്ടല്ലല്ലോ. അല്ലല്ലോ, ഞാൻ പറഞ്ഞത് ഞങ്ങളല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത്? ഈ നാട്ടിലെ ഏതൊരു പൗരനും ഏതൊരു പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് നീങ്ങാനൊക്കത്തുള്ളല്ലോ. ആ നിയമവ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ഇനിയും ഈ കേസിനകത്ത് ന്യായമായി കേസിനകത്ത് ഞങ്ങളുടെ ഭാഗങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ. അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ നേരിടണം, അനന്തരഫലങ്ങൾ. അല്ലാതെ അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങൾ നേരിടുകയാണല്ലോ. ഞങ്ങൾ നേരിടുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കേസിനകത്ത് നേരത്തെ മുതൽ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ എടുക്കുന്നില്ലല്ലോ. ഈ കേസിനകത്ത് ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗത്തെ മാത്രം കുറ്റക്കാരാക്കുവാനും നടപടി സ്വീകരിക്കുവാനും ഒക്കെ തയ്യാറായ രാഷ്ട്രീയ വിവേചനപരമായിട്ടുള്ള നിലപാട്, ആ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിക്കാണിക്കുവാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ആറുപേരുണ്ടല്ലോ, ശിവൻകുട്ടിയും കെ ടി ജലീലും അടക്കമുള്ള ആറാളുകൾ ഞങ്ങളെ മാത്രമാണ് പ്രതികളാക്കിയത്. തോമസ് ഐസക്കിനെ പ്രതിയാക്കിയില്ല, വി എസ് സുനിൽകുമാറിനെ പ്രതിയാക്കിയില്ല, ബി സത്യനെ പ്രതിയാക്കിയില്ല. ഇവരെ കൂടി പ്രതിയാക്കണമായിരുന്നോ? അതൊക്കെ കോടതിയിൽ അവർ നടത്തിയിട്ടുള്ള വാദങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വൈകുന്നേരം ഇരുന്ന് ചാനൽ ചർച്ച നടത്താനൊക്കുക. ഇവിടെ കോടതി ഒരു കാര്യത്തിൽ ഒരാളെ ശിക്ഷിക്കുന്നതും അല്ലെങ്കിൽ കോടതി ഒരു കാര്യത്തിൽ പരാമർശം നടത്തുന്നതും അല്ലെങ്കിൽ കോടതി ഒരു കേസിനെ പരിഗണിക്കുന്നതും ഒക്കെ നമുക്ക് പിന്നെ ഓപ്പണായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതല്ലോ. അതൊക്കെ കോടതി മുറിക്കുള്ളിൽ നടക്കുന്ന വാദങ്ങളാണ്. ആ വാദങ്ങൾ അവിടെ നടക്കട്ടെ, കേസ് അല്ലല്ല ഞാൻ പറഞ്ഞത് തീർന്ന കേസല്ല, അവിടെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് തീർന്നിട്ടൊന്നുമില്ല. ഈ കേസിന്റെ കുറ്റപത്രം തന്നോ? കുറ്റപത്രം കിട്ടിയിട്ടില്ല. കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ പോകുകയാണ്.
യഥാർത്ഥ കേസ് അല്ല, അത് പോകട്ടെ, ഞാൻ പറഞ്ഞ അതല്ല പ്രശ്നം. അത് കോടതിയുടെ ഓരോ ഓരോ കീഴ്ക്കോടതിയായാലും മേൽക്കോടതിയായാലും അതിൻ്റെ വിധികൾ ഏതായാലും നമ്മളെല്ലാം അംഗീകരിക്കാൻ ബാധ്യസ്ഥർ. അത് ആ ഒരു ഭാഗത്ത് അടക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭാ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട കേസുണ്ടല്ലോ, ആ കേസിൻ്റെ കുറ്റപത്രം വരട്ടെ. ആ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. നമ്മൾ അതുവരെ കാത്തിരിക്കൂ. നിങ്ങൾ ഓരോ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രിയെ, അല്ല ഞാൻ പറയട്ടെ, നിയമസഭയിൽ നടന്ന പറയട്ടെ, അതിനൊരു മറുപടി തരും. ഞാൻ ഞങ്ങൾ അങ്ങനെ തന്നെ കരുതുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ അത് എത്ര എൻ്റെ അടുത്ത് ചോദിച്ചാലും ശരിയല്ലെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. അത് കെട്ടിച്ചമച്ച തന്നെയാണ് എന്നതിൻ്റെ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതേ ഒരു പ്രത്യേക രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടോ വകുപ്പ് മാറ്റിയിട്ട് വേറൊരു വകുപ്പൊക്കെ കൊടുക്കുന്നതിനെക്കുറിച്ച്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടിയോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതികളോ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബഹുമാനപ്പെട്ട കോടതി പരാമർശിക്കട്ടെ. ഒരു സുപ്രഭാതത്തിലൊന്നും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളൊന്നുമല്ല ശിവൻകുട്ടി. ഒരു സംഭവത്തെ കൊണ്ട് മാത്രമല്ല ഒരു ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്. ശിവൻകുട്ടി നിയമത്തെ പിന്നെ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ജയിച്ചു വന്നിരിക്കുന്ന എം എൽ എ ആണ് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിഭീകരമായ മർദ്ദനവും ജയിൽവാസവും ഒക്കെ അനുഭവിച്ച് ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളിലെല്ലാം ശിവൻകുട്ടി. പക്ഷേ നിങ്ങൾ ഇവിടെ ചർച്ച നിയമത്തെ വിജയത്തെ ഒന്നുപോലെ ചോദ്യം ചെയ്യുക, അപ്പോൾ നിയമത്തെ വിജയിച്ചാൽ വിദ്യാഭ്യാസം, നിയമത്തെ വിജയിച്ചാൽ നിയമസഭയിൽ ഡെസ്കിന്റെ മുകളിൽ കയറി മുണ്ടും മടക്കി കുത്തി നിൽക്കാം, നിങ്ങൾ ഇതുപോലെ കണ്ണിൽ കാണുന്നതൊക്കെ വലിച്ചെറിയാം, പിച്ചി ചീന്ത എന്നാണോ? അപ്പോൾ നിയമത്തെ വിജയം ഇമാതിരി പണികൾ കാണിക്കുന്ന ലൈസൻസ് ആണോ? അല്ല, നിയമത്തെ വിജയമല്ല ഞാൻ പറഞ്ഞത്, നിയമത്തെ അല്ലല്ല, നിയമത്തെ വിജയത്തിന് ലൈസൻസ് ആണെന്നുള്ളതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങൾ ശിവൻകുട്ടിയെ ജയിപ്പിച്ചത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് ഈ ഒരൊറ്റ സംഭവം കൊണ്ടല്ല, ഒരു പൊതുപ്രവർത്തകനെ വിലയിരുത്തുന്നത് കൊണ്ടാകണം. അല്ല, ഈ സംഭവത്തിന് ശേഷം ശിവൻകുട്ടി തോറ്റത് എങ്ങനെയാണ്? ശിവൻകുട്ടി അന്ന് 9,000 വോട്ട് കൂടുതൽ പിടിച്ചു, അതിന്റെ തൊട്ടല്ല ആ കണക്കൊന്നും അല്ല. അത് പോട്ടെ, ജയിച്ചാലും തോറ്റാലും എനിക്കറിയാൻ വയ്യാത്തത് ഒരാൾ നിരവധി സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ്, എസ് എഫ് ഐയുടെ ദേശീയ നേതാവായിരുന്നു, ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവായിരുന്നു, സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം അയാൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാമെന്നാണ്. ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഒരു സംഭവം നിയമസഭയ്ക്കകത്തുണ്ടായ സംഭവവും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങൾ അതൊന്നും മുഖവേദന എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേരളത്തിന്റെ വിദ്യാഭ്യാസം സുപ്രീം കോടതി പോലും മുഖവിലക്കെടുത്തില്ല, ഒരു കഴിവുള്ള ആളല്ല എന്നുള്ള നിലയിലേക്ക് പറഞ്ഞാൽ ഞങ്ങള്, അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ അംഗീകാരവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഞങ്ങളുടെ തീരുമാനവും, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങള് രാജിവെക്കണോ വേണ്ടയോ എന്നെല്ലാം വേണ്ട സമയത്ത് കോടതി പറയട്ടെ, അന്ന് ആലോചിക്കാം. അതിനപ്പുറത്ത് ആരും വേറെ ഒരു സ്വപ്നവും കാണേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം തന്നെ കോടതി പറഞ്ഞിട്ടാണോ മുന്നോട്ട് പോകും? നിങ്ങൾ ഒരുപാട് ആളുകളുടെ രാജി ആവശ്യപ്പെട്ടതും പലരും രാജി വെച്ചതും കോടതി ആവശ്യപ്പെട്ടിട്ടാണോ? അല്ല, ഇത് കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു കേസല്ലാതെ വേറെ അഴിമതി കേസൊന്നും അല്ലല്ലോ, വേറെ വഴിതെറ്റിയ വേറെ നാറിയ കേസൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഉണ്ടായ ഒരു സമരത്തിന്റെ ഭാഗമായി അഴിമതി മാത്രമല്ല, നിയമസഭയിലെ ഈ പ്രകടനം ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. പലരും രാജിവെക്കേസല്ല, മുഖ്യമന്ത്രി ധർമ്മേന്ദ്രനെ വിശേഷിപ്പിച്ച വാക്കുണ്ടല്ലോ, അതുകൂടി ചേർത്ത് പറയാവുന്ന കേസാണ് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളി. ജനങ്ങളുടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിയ കേസാണ് മന്ത്രി വാദിക്കുന്നത്, കെട്ടിച്ചവച്ച കേസാണ്, ഇല്ലാത്ത കേസാണ്. ഇടവേളയ്ക്ക് ശേഷം എത്താം ശ്രീ ചിത്തരഞ്ജൻ. ശ്രീ പി സി ജോർജ്, എന്തായാലും ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത് ശിവൻകുട്ടി മന്ത്രിയായി തന്നെ വിചാരണ നേരിടും, കോടതി പറയും വരെ രാജിവെക്കില്ലെന്നാണ്. രാഷ്ട്രീയത്തിൽ അതൊക്കെ മാത്രമാണോ നടക്കുന്നത്?
മര്യാദയോ നീതിബോധമോ ഉണ്ടെങ്കിൽ ശിവൻകുട്ടി രാജിവെക്കുക എന്നതാണ് ഏക മാർഗം, വേറെ മാർഗമൊന്നുമില്ല. കെ കരുണാകരൻ എങ്ങനെയാണ് രാജിവെച്ചത്, കെ എം മാണി എങ്ങനെയാണ് രാജിവെച്ചത്, അങ്ങനെ എത്രയോ തെളിവുകൾ പറയാനുണ്ട്. ഇവിടെ ശിവൻകുട്ടിയെ പറ്റി ഒരു കാര്യം, ഒരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടാവരുത്, അതുകൊണ്ട് പറയുന്നത്. മറ്റേ സി പി എമ്മിൻ്റെ സഹാവ് എം എൽ എ പറഞ്ഞത് ചില കാര്യങ്ങളുണ്ട്. ശിവൻകുട്ടി എന്ന് പറയുന്നയാൾ വളരെയേറെ പീഡനങ്ങൾ സഹിച്ചു വന്ന ഒരാളാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് അന്വേഷിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി എനിക്ക് സഹതാപം തോന്നി. അദ്ദേഹത്തിന് ഓർമ്മ നിൽക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞില്ലേ ഇന്ത്യയിൽ 35 സംസ്ഥാനമുണ്ടെന്ന്, ഓർമ്മയില്ലാതെ പറയുന്ന. കാരണം അദ്ദേഹത്തിന് മെഡില അമ്മളകേറ്റേക്കിട്ട് കിട്ടിയ ആ അടിയാണ് അന്ന്. അങ്ങനെ അത് വേദനിക്കുന്ന അനുഭവം അദ്ദേഹത്തിൻ്റെ. പക്ഷേ അങ്ങനെ ഒരാളെ പിടിച്ച് മന്ത്രിയാക്കിയ തെറ്റില്ല. എന്താണെന്നറിയാമോ, പിണറായിക്ക് നന്ദി വേണം അങ്ങേരോട്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്ദി വേണം. ആ നന്ദിയുടെ ഭാഗമായിട്ട് ശിവൻകുട്ടിയെ മന്ത്രിയാക്കി നന്നായി. പക്ഷേ വിദ്യാഭ്യാസം കൊടുക്കണ്ടായിരുന്നു, പല എക്സൈസും എല്ലാം കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു, വിമാറ്റ് ഉണ്ണിത്താൻ പറഞ്ഞു ഇത് വിദ്യാഭ്യാസം പറഞ്ഞു. എൻ്റെ അഭിപ്രായം അതല്ല, അദ്ദേഹം രാജിവെക്കണം, അതാണ് എൻ്റെ മര്യാദ. പിന്നെ ഒരു ചെറിയ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്, തെറ്റിദ്ധരിക്കരുത്. സി പി എം ഈ സംഭവം ഉണ്ടായി ഒരു 6 മാസം കഴിഞ്ഞ പോലെ തുടങ്ങിയ ഒരു ഇടപാടാണ് ഇത്. പരസ്പരമുള്ള സംഘർഷമാണ്, നേരത്തെ ഉണ്ടാക്കിയ സംഘർഷമാണ്, ഒരു സംഘടനത്തിലൂടെ ഉണ്ടായതാണ്. വനിതാ എം എൽ എ വരെ ആക്രമിച്ചു. എങ്ങനെ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ പറയാൻ പറ്റും? മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഈ സംഘർഷം ഒഴിവാക്കാൻ ഇടതുപക്ഷം പ്രഖ്യാപിച്ചു. സി പി എം പ്രഖ്യാപനം എന്താണെന്നറിയാവോ, നിയമസഭയിൽ അല്ല ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണി അനുവദിക്കില്ല. മാണി കള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, മാണി കൈക്കൂലിക്കാരനാണ്, ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇവരുടെ നയം. ഞാൻ ചീഫ് വിപ്പ് എന്ന നിലയിൽ ഇവർ ചർച്ചയ്ക്ക് പോയി. സി പി എമ്മിൻ്റെ ആൾ പറഞ്ഞു ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കട്ടെ. ഏതെ ഇന്നത്തെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരെ എന്നോട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുക, ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചോട്ടെ, ഞങ്ങൾ മിണ്ടുന്നില്ല, സമരം വേണ്ടെന്ന് വെക്കാം. പറ്റി ഞാൻ തിരിച്ചു വന്നു, കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടി കെ എം മാണിയായിട്ട് സംസാരിച്ചു. ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഒരു കാരണവശാലും അങ്ങോട്ട് പ്രശ്നമില്ല ഓർജെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യമന്ത്രിയാണ്, അത് ഭരണഘടനാ ബാധ്യതയാണ്, അത് നിറവേറ്റും. അപ്പം ഞാൻ അവരോട് നിവൃത്തിയില്ല, നിറവേറ്റും. അത് കഴിഞ്ഞപ്പോൾ അവർ, ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള മുഴുവൻ സി ഇ ടിക്കാരോടും നിയമസഭയിലേക്ക് വരാൻ ആഹ്വാനം കൊടുത്തു എന്ന് രാത്രി 1 മണിക്ക് എനിക്ക് മനസ്സിലായി. അപ്പം നിയമസഭയിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട്, നിയമസഭയിൽ സംഘർഷം ഉറപ്പായി. എന്ത് മാർഗം എന്നാലോചിച്ച് രാത്രി 1 മണിക്ക് ബഹുമാനപ്പെട്ട കെ എം മാണി നിയമസഭ തന്നെ കണ്ട് 3-ാം നില ഒളിച്ചു താമസിപ്പിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ ഇവർ തടയുന്നു നമുക്ക് മനസ്സിലായി, ഇവർ സംഘർഷം ഉണ്ടാക്കുമെന്ന് മനസ്സിലായി. കൂടുതലായിട്ട് വാച്ചാമടനെ വരുത്തി. എന്നിട്ട് എം എൽ എമാർ അനുഗമിച്ചാണ് ശ്രീ കെ എം മാണിയെ ധനകാര്യമന്ത്രി സഭയെ കൊണ്ടുവന്നത്. മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്ന് മിന്നലിരിക്കും, മുഖ്യമന്ത്രി തൊട്ടിപ്പുറത്ത് മയക്കി വെച്ചിരിക്കുക, അവിടെ വരുന്ന കണ്ട് 5 വനിതാ എം എൽ എമാർ അവിടെ നിൽക്കുക. വനിതാ എം എൽ എമാരെ പിടിച്ചെന്ന് എൻ്റെ സഹാവ് ഞാൻ ചോദിക്കണം, വനിതാ എം എൽ എമാർ ആ സീറ്റിലിരുന്നാൽ ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ? അവിടെ പോയി എവിടെ വെച്ചാൽ പിടിച്ചെന്ന് പറയുന്നത്? കെ എം മാണിയെ കിട്ടിയില്ല, മാണി 3-ാമത്തെ റോയി വന്നിരിക്കുകയാണ്. ആരിശമൂത്ത് ശിവൻകുട്ടി ഉൾപ്പെടെ ചാടിച്ചാടി വന്ന് ഉണ്ടാക്കാത്ത വഴക്കൊന്നുമില്ലല്ലോ, എല്ലാവരും കൂടെ സ്പീക്കർ കസേര ഉൾപ്പെടെ വലിച്ചെറിയുന്നു, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ 4-5 വനിതാ എം എൽ എമാർ മാണിയെ കിട്ടാത്ത ഇരത്തിന് ഉമ്മൻചാണ്ടിയുടെ നേരെ, ഏതാ ഉമ്മൻചാണ്ടിയെ കുത്തിന് പിടിക്കാനാണ് പോയത്. ഷാട്ടിൻ്റെ സത്യം ഞാൻ പറയും, എനിക്ക് കള്ളം വേണ്ട കാര്യം, ഞാൻ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അച്ചാരം പറ്റിയിട്ടില്ല. ഈ 2 മുന്നണിയായിട്ട് എനിക്കൊരു ബന്ധമില്ല, പിന്നെ ഞാൻ ഇതിനെ കള്ളം പറയേണ്ട കാര്യം? ആ സമയത്ത് ഞാൻ പറയാം, അന്നത്തെ പത്തനംതിട്ടയിൽ നിന്നുള്ള എം എൽ എ ശിവദാസൻ നായർ കയറി കൈ തടഞ്ഞു, ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പ്രഥമനെ. ആ കൈ തടഞ്ഞപ്പോഴാണ് ഞങ്ങളെ പിടിച്ചേ എന്ന് പറഞ്ഞൊരു വനിതാ എം എൽ എ പറയുന്നത്. എന്തർത്ഥമുണ്ട്? ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളൊരു സത്യം, അല്പമെങ്കിലും സത്യം പറയും, രാഷ്ട്രീയ പ്രവർത്തകർ അല്പമെങ്കിലും സത്യം പറയണം. ഇത് തലേ ദിവസം മുതലേ മാണി അനുവദിക്കില്ല, മാണി അനുവദിക്കില്ല, മാണിയെ തകർക്കാനാണ് ഉദ്ദേശം. എൽ ഡി എഫിലാണല്ലോ ഈ സമരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ആ സമരം ഒരു രാഷ്ട്രീയ സമരമായിരുന്നു, കെ എം മാണിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല. സി പി എം പറയുന്നു അതൊരു രാഷ്ട്രീയ സമരമായിരുന്നു, കെ എം മാണിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല. കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചതിനെ അല്ല ഞങ്ങൾ എതിർത്തതെന്നാണ് ഇപ്പോഴും സി പി എം നേതാക്കൾ പറയുന്നത്. ശ്രീ ജോർജ് പറയുന്നു കെ എം മാണിക്ക് പകരം ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിച്ചാൽ ബജറ്റ് അവതരണം അനുവദിക്കാൻ തയ്യാറായിരുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഒപ്പം ചേർന്നതിന് ഒരു ന്യായീകരണമായി പറയുകയാണ് ഇത് കെ എം മാണിയെ ലക്ഷ്യമാക്കിയുള്ള സമരമായിരുന്നില്ല എന്ന്. അങ്ങനെയാണോ? എന്റെ ബിനു, സങ്കടമുണ്ട് ഇത് പറയാൻ. സ്വന്തം തന്തയെ തള്ളി പറയുന്ന മകനെ പറ്റി എന്തോ പറയാനാ? ഞാൻ അത് കൂടുതൽ വാക്ക് പറയണോ?
ബഹുമാനപ്പെട്ട കെ എം മാണിയെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന വാശിയോടുകൂടി ഇറങ്ങിയ എന്താ മദ്യം ബാർക്കോഴക്കേസാണ് പ്രശ്നം? ഞാൻ കെ എം മാണി വീട്ടിൽ പോയി അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കറിയാം ബാർക്കോഴക്കെ ബാർക്കോഴയൊന്നും ഇപ്പോൾ പറയുന്നില്ല, ഞാൻ പറയേണ്ട സമയമല്ലല്ലോ, അതിനല്ലൊരു ചർച്ച. ആ ഒരു കാരണവശാലും മാണിയെ നിയമസഭ കയറ്റുകയെന്ന് തീരുമാനിച്ചു ഞാൻ ചെന്ന് ഇവരോടൊക്കെ സംസാരിച്ചതല്ലേ. ബാർക്കോഴയുടെ സമയത്തും ഞാൻ സി പി എമ്മിൻ്റെ എ കെ സെൻറ്ററിൽ പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ. വെളിയം പാർക്ക് കൗൺസിലർ അവനോട് അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ അദ്ദേഹം അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടോ? ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ നുണ പറഞ്ഞാലോ? ഇപ്പം നടക്കുന്ന എന്താ ഈ കാലത്ത്? ഇപ്പം പിണറായി വിജയൻ ഇതിനെ കേസ് കൊണ്ട് നടക്കുക, എൻ്റെ പൊന്നു പിന്നെ പറയട്ടെ, ഇന്നലെ ഇപ്പം ഈ കഴിഞ്ഞ മിനിങ്ങാന്നുണ്ടായതാ പാ വയനാട്ടിൽ പാവപ്പെട്ട ഒരു പെണ്ണ് വാച്ചറായിട്ട് നിർത്തിയ പെണ്ണിനെ ഒരുത്തം കെട്ടി ബലാത്സംഗം ചെയ്തു മൂന്നമ്മമാർ കൂടി. അത് കേസ് കൊടുത്തിട്ട് വയനാട് ജില്ലയിലാ ഇന്നലെ രാവിലെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ ചെന്നപ്പോൾ ഡോക്ടർമാരില്ലെന്നാണ് പറയുന്നത്. ഉച്ച കഴിഞ്ഞ് വേറൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി, അവിടെ ഡോക്ടറില്ലാന്ന് മനസ്സിലായല്ലോ. അതായത് ബലാത്സംഗം ചെയ്ത് നമ്മുടെ ആളാണെങ്കിൽ ഡോക്ടർമാരില്ല. ഞാൻ ഇന്നലെ വിളിച്ചു എസ് ഐയെ, ഇന്ന് ആ പെണ്ണിനെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പം കൊണ്ട മൊഴി എടുത്തിട്ടുണ്ട്, ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല. ഇതുകൂടെ നാറിയ പോലീസല്ലേ ഈ സംസ്ഥാനത്തുള്ളത്? എങ്ങോട്ട് വയനാട് ജില്ലയിലുള്ള സംഭവം സംഭവം ഈ പറയുന്നത് അല്ലാതെ എന്ത് നടക്കുന്നു? ബജറ്റ് അവതരിപ്പിച്ചാൽ അവതരിപ്പിക്കാൻ അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോസ് കെ മാണിയെ മുൻനിർത്തി ഈ കേസിന് നൽകിയ എല്ലാ ന്യായീകരണവും പൊളിയുകയാണ്. കാരണം സമരം കെ എം മാണിക്കെതിരെയായിരുന്നു, നിയമസഭയിൽ കാട്ടിക്കൂട്ടിയതെല്ലാം കെ എം മാണിക്കെതിരായിരുന്നു. അപ്പോൾ കെ എം മാണിയുടെ പാർട്ടിയെ ഇപ്പോൾ ഒപ്പം ചേർത്തിരിക്കുന്നതിന് എന്ത് ന്യായീകരണം നൽകാനാവും? നിങ്ങൾ ഈ നിയമസഭയിൽ കണ്ടതെല്ലാം കാട്ടിക്കൂട്ടിയത് ആർക്കെതിരെയായിരുന്നു? ആ ആളെയും അവരുടെ പാർട്ടിയെയുമാണ് ഒപ്പം നിർത്തിയിരിക്കുന്നത്. എന്നോടാണോ? അതെ, ശശിചിത്രഞ്ജൻ. ഹലോ. അല്ല, ഇത് എത്രയോ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന് ഉത്തരം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ പുറകിൽ നിന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചതിച്ചുവെന്നും അവരോട് നീതി പ്രവർത്തിയില്ലെന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമല്ലല്ലോ ഇത്. ഇതിപ്പോ കേരള കോൺഗ്രസ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം. ആ രാഷ്ട്രീയ ഞാൻ പറഞ്ഞല്ലോ, യു ഡി എഫ് ഗവൺമെന്റിന്റെ നയത്തിനെതിരായി ഞങ്ങൾ നടത്തിയ സമരം തന്നെയാണ്. ആ യു ഡി എഫ് ഗവൺമെന്റിന്റെ പങ്കാളിയാണ് ശ്രീ കെ എം മാണി എന്നുള്ളത് കൊണ്ട് ആ ഗവൺമെന്റിലുള്ള 19 മന്ത്രിമാരുണ്ടെങ്കിൽ ആ 19 മന്ത്രിമാർക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു തർക്കവും വേണ്ടല്ലോ. പിന്നെ ഈ ബാർക്കോഴക്കേസുമായി ബന്ധപ്പെട്ട് ജോർജ് പറഞ്ഞതാണോ കേരളത്തിൽ? അല്ലല്ല, നിങ്ങൾ പി സി ജോർജ് പറഞ്ഞതിനെ മാത്രം മുഖവിലക്കെടുത്തൊരു ചർച്ചക്കാരെ ഞാൻ ഇവിടുന്ന് അവസാനിപ്പിച്ചു. കാരണം എപ്പോ വേണമെങ്കിലും മാറി മാറി പറയാൻ ഒരു പടിയും ഇല്ലാത്ത ഒരാളെയാണ് നിങ്ങൾ. എനിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ വാദത്തെ ക്രമീകരിച്ച് സംസാരിച്ചോളാൻ പറഞ്ഞാൽ ഞാനില്ല, ഞാൻ അവിടെ കീഴടങ്ങാം. കാരണം കേരളീയ സമൂഹത്തിന് അദ്ദേഹം എപ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പിന്നെ ഈ കെ എം മാണിയെ കുറിച്ച് എനിക്കറിയാലോ. നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈരാറ്റോട്ട എസ് ഡി പിയുടെ അടുത്ത് കൂടിയില്ലേ? എസ് ഡി പി ഐയുടെ കൂടത്തില് നിങ്ങളുടെ പാർട്ടിയുടെ മഹത്വം എന്താ? പിന്നെ ഈരാറ്റോട്ട മുനിസിപ്പാലിറ്റി എസ് ഡി പി ഞാൻ നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാനില്ല സുഹൃത്തെ. പുതിയ പ്രസിഡന്റ് ഇലക്ഷൻ വന്നപ്പോ പൈസ ചെയർമാനെ തന്നെ ചെയർപേഴ്സൺ ആക്കി. അത്ര നാണം കെട്ട രാഷ്ട്രീയമുള്ള നിങ്ങള് നിങ്ങളോട് ആര് സംസാരിക്കാനാ? നിങ്ങളോട് സംസാരിക്കാനാ നാണക്കേട് വേണ്ടേ? എന്നോട് സംസാരിക്കേണ്ട കോൺഗ്രസിന്റെ ഔദാര്യം വേണ്ട. ഒരു മുന്നണി ഇല്ലാതെ നിൽക്കുന്നവനെ വർത്താനം പറയുന്നു. അതെ, അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഞാൻ ഏറ്റുമുട്ടാനില്ലെന്നാണ് ബിനു പറഞ്ഞത് കേട്ടോ. ഓ രാജഗോപാലും കൂടെ ഒന്നിച്ച് കാവിയുമായിട്ടാണ് ഇരുന്നത് നമ്മൾ കണ്ടവരാ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളോട് മാറി മാറി ആരെ കുറിച്ച് എന്ത് പറയുന്ന ഒരാളോട് അദ്ദേഹം പറഞ്ഞത് വെച്ചുകൊണ്ടാണ് ഒരു ചർച്ച തയ്യാറാകുന്നത്. ഞാൻ ആ ചർച്ചക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ ചർച്ചക്കില്ലെന്നാണ് ബിനു പറഞ്ഞത്. നിങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ വേറെ ആവശ്യമില്ലാത്ത അദ്ദേഹം പറയുമ്പോൾ എനിക്ക് കുറെ കാര്യം ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് ശ്രീ ജോർജ് പറയുന്നത്.
ഏ ബിനുവേ, ഏ ജോർജ് പറഞ്ഞതിനെ വെച്ചാണോ ഇവിടെ ചർച്ച ചെയ്യാൻ പോണത്? ജോർജ് ചീഫ് വിപ്പ് ആയിരുന്നല്ലോ, പി സി ജോർജ് പറഞ്ഞതാണോ ചീഫ് വിപ്പ് ആയിരുന്നല്ലോ. നിങ്ങളത് വിട് ഏ സുഹൃത്തെ, നിങ്ങൾ ഈ ചർച്ചയെ നിങ്ങൾ വഷളാക്കരുത് ദയവ് ചെയ്ത്. കാരണം അദ്ദേഹം പറഞ്ഞതിനെല്ലാം ഞാൻ മറുപടി പറയേണ്ടി വന്നാൽ എനിക്ക് വേറെ പറയേണ്ടി വരും, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് നല്ല സൗഹൃദമായ അന്തരീക്ഷത്തിൽ പോകുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. അദ്ദേഹം നേരത്തെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞില്ല. ഞാൻ അതിനെല്ലാം മറുപടി പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഇരിക്കും. ശ്രീ ഉണ്ണിത്താൻ അറിയാമായിരുന്നു. ഒരു നിമിഷം ശശിധരഞ്ജൻ, ഞാൻ അങ്ങോട്ട് വരാം. ശ്രീ ഉണ്ണിത്താൻ അത് അവിടെ നോക്ക്, നിങ്ങൾ അത് അവിടെ നോക്ക്. ഇപ്പൊ പി സി ജോർജ് പറയുന്ന അവർ ചിലപ്പോൾ ശരിയാണെന്ന് പറയും, പിന്നെ തെറ്റാണെന്നും പറയാം. അത് എനിക്ക് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്നൊരു കോടതി വിധി വന്നു, ആ വിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതല്ല, അപ്പോൾ ഇതൊരു രാഷ്ട്രീയ സമരമായിരുന്നു എന്ന് പറയുമ്പോൾ എംഎൽഎ കൂടി അയ്യങ്കാളിക്കെതിരായുള്ള സമരമായിരുന്നു എന്നുള്ള ചോദ്യം മാത്രം ഉന്നയിക്കുന്നു. ശരി, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, കെ എം മാണിക്കെതിരെയുള്ള വ്യക്തി. ഞാൻ ചിത്തരഞ്ജന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ പ്രസംഗത്തിൻ്റെ കാസറ്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസംഗത്തിൻ്റെ കാസറ്റിൻ്റെ കോപ്പി കൊടുക്കാം. ആ കോപ്പി കണ്ടിട്ട് അദ്ദേഹം പറയട്ടെ ഇതാർക്കെതിരെയുള്ള സമരമാണെന്ന്. അതിനകത്ത് കെ എം മാണി ഒഴിച്ച് ആര് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഞങ്ങൾ തടസ്സപ്പെടുത്തത്തില്ല. മാണി എന്ന അഴിമതിക്കാരനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അന്ന് പറഞ്ഞത്. അത് പിണറായി വിജയൻ്റെ പ്രസംഗത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് പഴയ കാലമല്ല, ഇത് ഇൻ്റർനെറ്റ് യുഗമാണ്. പ്രിൻ്റഡ് മീഡിയൽ പറഞ്ഞ് നമുക്ക് മാറ്റി പറയാം, ഇലക്ട്രോണിക് മീഡിയൽ പറഞ്ഞ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ചിത്തരഞ്ജൻ ആര് പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാലും താങ്കൾ പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞാലും കോടിയേരി പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല. അന്ന് ശ്രീ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ പ്രസംഗം അങ്ങൊന്ന് ആലോചിച്ച് നോക്കെ, ശ്രീ കോടിയേരി നടത്തിയ പ്രസംഗം ഒന്ന് ആലോചിച്ച് നോക്കെ. ആ പ്രസംഗത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു ഇതാർക്കെതിരെയുള്ള സമരമാണ്, ഇത് രാഷ്ട്രീയ സമരമാണ്, അതിലെങ്കിൽ തർക്കമില്ല. പക്ഷേ രാഷ്ട്രീയ സമരം നടത്തുന്ന പുറത്തും അകത്തും ഒരുപോലല്ല. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങളിലൂടെ വേണം സമരം ചെയ്താൽ. ആ മാർഗങ്ങളല്ല എന്നിന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. തലേന്ന് അവിടെ വന്നു, ക്യാമ്പ് ചെയ്തു, അത് ദുരുദ്ദേശപരമാണ്. മാത്രമല്ല DVD വ്യാജമല്ല, ഫോറൻസിക് ലബോറട്ടറി പരിശോധിച്ചു, കോടതി അത് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഉയർത്തിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ഞാൻ അങ്ങയോടൊരു മിനിറ്റ് പറയാം, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചല്ല. ഞങ്ങളുമൊക്കെ കേരള വിദ്യാർത്ഥിയോട് വളർന്നു വന്ന ആളാണ്, അയാളെക്കുറിച്ചുള്ള എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ശിവൻകുട്ടി ആരും ഇവിടെ വില കുറച്ച് കാണിച്ചില്ലല്ലോ, കാണിച്ചോ. അദ്ദേഹം താത്വിക ആചാര്യനായ ശ്രീ പി ഗോവിന്ദപിള്ളയുടെ മകളുടെ ഭർത്താവാണ്, രാധാകൃഷ്ണൻ്റെ അളിയനാണ്, അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു, എല്ലാം ശരി. പക്ഷേ ജനാധിപത്യത്തിൽ ഫുലാൻദേവി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, അറിയാമല്ലോ, ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരി. ആ കൊള്ളക്കാരിയെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത ജനങ്ങളുള്ളൊരു നാടായത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന മാത്രം നമ്മുടെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും മൂല്യത്തിൻ്റെ അളവായി കാണരുത്. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരിയായ ഫുലാൻദേവി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അവർ കൊള്ളക്കാരിയല്ലാതാവൂ ആവില്ല. ഇവിടെ ശിവൻകുട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും യാതൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവുമില്ല. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനകത്ത് അദ്ദേഹം നടത്തിയ നടപടിക്രമങ്ങളോട് മാത്രമേ ഉള്ളൂ വിയോജിപ്പ്. അദ്ദേഹം ചെയ്ത കാഴ്ചകൾ മുഴുവൻ സുപ്രീം കോടതി കണ്ടു, ആ കണ്ടിട്ട് തലനാരിഴകീറി പരിശോധിച്ചു, പരിശോധിച്ചിട്ട് കോടതി അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾ കോടതിയെ ബഹുമാനിക്കുന്നെങ്കിൽ ഇന്ന് കോടതി വിധിയുടെ പകർപ്പെടുത്ത് വായിച്ചു നോക്കണം ചിത്തരഞ്ജൻ. ആ പകർപ്പിൽ ഈ MLA എന്തൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി സ്ഥിരീകരിച്ചു, ഒരു ഇവാലുവേഷൻ നടത്തി. ആ ഇവാലുവേഷന്റെ റിസൾട്ട് മാത്രമല്ല, ഇന്ന് കോടതിയിൽ ഉന്നയിച്ച് നടക്കമുള്ള വാദങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതുമാണ്. ഇടവേളയ്ക്ക് ശേഷം എത്താം ശ്രീ ഉണ്ണിത്തൻ. ശ്രീ ചിത്രജൻ, എന്താണ് ശ്രീ ഉണ്ണിത്താന് നൽകാനുള്ള മറുപടി? ബഹുമാനപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്.
ആ അഭിപ്രായങ്ങളെന്ന് പറഞ്ഞാൽ കോടതിയിലിരിക്കുന്ന കേസ് അതിൻ്റെ കുറ്റപത്രം വരട്ടെ, കോടതിയുടെ അന്തിമമായ തീരുമാനം വരെ കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഈ വിഷയത്തെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെടുക എന്നത് ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള ന്യായീകരണമാകില്ല എന്ന വാദം ഉദാഹരിച്ചത്. തീർച്ചയായിട്ടും അതെ അതെ, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഫുലാൻ ദേവിയെയോ അല്ലെങ്കിൽ ചിത്തരഞ്ജനോ അല്ലെങ്കിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോ ഒന്നെന്നുള്ള നിലയിലൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമസഭയിൽ നടന്ന ഒരു സംഭവത്തെ മാത്രം എടുത്തുകൊണ്ട് വിലയിരുത്തിക്കൂടാ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിലെല്ലാം ജനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ശ്രമിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യത്തിന് പല ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമല്ല പല വീക്ഷണത്തിലാണ് പലരും അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. എനിക്ക് വേണേൽ വേറൊരു അർത്ഥത്തിൽ അങ്ങോട്ട് ചോദിക്കാതെ ഒരിക്കലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാനതൊന്നും ചെറുതായി അദ്ദേഹത്തെ പോലെ ഒരാളെയും കാണാനും ആഗ്രഹിക്കുന്നില്ല. ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ എല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ നിയമസഭയിലെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തെ രാഷ്ട്രീയമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കേവലം ഒരു ശിവൻകുട്ടി എന്നൊരു വ്യക്തി എന്നുള്ളതിൽ അടർത്തിയെടുത്തുകൊണ്ടല്ല. ശിവൻകുട്ടി ഇപ്പോൾ മന്ത്രിയായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ നേർക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് ചർച്ച നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കേസിനെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചിത്രം കാണുന്നത്, കമ്പ്യൂട്ടർ അടിച്ചൊടിക്കുന്ന, അവിടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ എടുത്ത് എറിയുന്ന, മൈക്ക് വലിച്ചൊടിക്കുന്ന, എമർജൻസി ലാമ്പ് തല്ലി തകർക്കുന്ന ഒരു മനുഷ്യനെയാണ്. അപ്പോൾ പിന്നെ ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യും? അല്ല നമ്മൾ അതെ നമ്മുടെ അതല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ. നേരത്തെ ഒരു കാലഘട്ടത്തിൽ ഭീകരമായി തല്ലിച്ചതച്ച് ചോര ഒഴുകി കിടക്കുന്ന ശിവൻകുട്ടിയുടെ ചിത്രങ്ങളും എത്ര വേണമെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷെ അന്ന് ഈ മീഡിയ ഇല്ലല്ലോ. അന്ന് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ പിന്നെ നമ്മുടെ ഈ പിന്നെ പ്രിൻ്റ് മീഡിയ മാത്രമുള്ളൊരു കാലഘട്ടമാണല്ലോ. ദൃശ്യമാധ്യമങ്ങളൊന്നും വന്നവരാത്തൊരു കാലഘട്ടമാണല്ലോ. അങ്ങനെ ഒരു ശിവൻകുട്ടി ഉണ്ടായിരുന്നു, അതുമൊക്കെ വേണമെങ്കിൽ അതിൻ്റെ എല്ലാം ക്ലിപ്പിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിയും. അതല്ലല്ലോ വിലയിരുത്തുന്നത്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ശ്രീ ചിത്തരഞ്ജൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ. ആലപ്പുഴയിലെ എം എൽ എ ആണല്ലോ, നല്ല വോട്ട് വാങ്ങി ജനങ്ങളുടെ പിന്തുണയോടെ ജയിച്ച ആളാണല്ലോ. ഇങ്ങനെ ഒരാൾ, അതായത് കമ്പ്യൂട്ടർ, മൈക്ക്, ഇലക്ട്രോണിക് പാനൽ, എമർജൻസി ലാമ്പ് ഇതൊക്കെ വലിച്ചൊടിച്ച് പൊട്ടിച്ച് നിയമസഭയുടെ മേശപ്പുറത്തു കൂടി നടക്കുന്ന ഒരാളിനെ വിദ്യാഭ്യാസ മന്ത്രിയായി നമ്മുടെ കുട്ടികൾക്ക് മാനസികമായെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്ന കുട്ടികളെല്ലാം അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു നിലയിൽ ചിന്തിക്കാം. എന്തായാലും ശരി, അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതല ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിനു മുമ്പുണ്ടായിട്ടുള്ള നിയമസഭാ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ ഒരു വിലയിരുത്തൽ നമ്മൾ ഒരാളെക്കുറിച്ച് നടത്തേണ്ടത്. ആ കേസിൻ്റെ സാഹചര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് പിന്നെയും പിന്നെയും പറഞ്ഞൊരു ആവർത്തന വിരസത ഉണ്ടാക്കാനും ആലോചിക്കുന്നില്ല. ഇവിടെ കേരള കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എടുത്ത തീരുമാനം, രാഷ്ട്രീയ തീരുമാനം, അവരുടെ രാഷ്ട്രീയ തീരുമാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നണിയുടെ ഭാഗമായി അവർ വന്നു. അവർ വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഈ ചിത്രവും ഈ പ്രശ്നവുമാണല്ലോ നിയമസഭാ വേദി നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി ഉയർത്തിക്കാണിച്ചത്. ആ കേരള കോൺഗ്രസിനടക്കം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ശ്രീ കെ എം മാണിയടക്കം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജനങ്ങളുള്ള കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെല്ലാം ഈ മുന്നണി ബന്ധത്തെ കേരള കോൺഗ്രസ്സുകാരടക്കം അല്ലെങ്കിൽ എൽ ഡി എഫിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുമായി ബന്ധപ്പെട്ടവരടക്കം എല്ലാം സ്വീകരിച്ചതും അംഗീകരിച്ചതും കൊണ്ടാണല്ലോ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്കൊരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ വിധികളെല്ലാം മോശമാണെന്ന് മാത്രം നമ്മൾ ചിത്രീകരിക്കരുതും. ഇപ്പോൾ പറയുന്ന ഏത് പറഞ്ഞാലും ഒരു ന്യായം അവിടെ നമ്മുടെ മോദി വന്നല്ലോ അല്ലെങ്കിൽ ഇവിടെ അതുകൊണ്ടല്ലേ ഇവിടെ വന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം. അത് തീർച്ചയായും അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് ശ്രീ ചിത്തരഞ്ജൻ
ഒരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ ആ സർക്കാരിനോ വ്യക്തികൾക്കോ എതിരായ എല്ലാ ആരോപണങ്ങളും ഇല്ലാതെയായി ജനവിധിയാണ് പ്രധാനമെന്ന വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഇത് പിണറായി വിജയനും ബാധകമാണ്, നരേന്ദ്രമോദിക്കും ബാധകമാണ്. ശ്രീ ൂഞ്ഞാറിലടക്കം കേരള കോൺഗ്രസ് ജയിച്ചതാണ്. അതുകൊണ്ട് ഈ നിയമസഭയിലെ ഇത്തരം സംഭവങ്ങളോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എൽ ഡി എഫ് ബന്ധമോ ഒന്നും ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ്, കേരള കോൺഗ്രസിനും സി പി എമ്മിനും ഒപ്പമാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ പാല കെ എം മാണിയുടെ, ഏതാ 50 കൊല്ലം ബഹുമാനപ്പെട്ട കെ എം മാണി എം എൽ എ ആയിരുന്ന പാലയിൽ ആരാ ജയിച്ചത്? ജോസ് കെ മാണി ദയനീയമായി പരാജയപ്പെട്ടില്ലേ? ആകെ 5 സീറ്റ് കൊണ്ടാണ് നിൽക്കുന്നത് മാണി. അതായത് അതായത് കെ എം മാണി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടാവില്ല. ഒരു കാരണവശാലും സി പി എമ്മായിട്ട് കൂടില്ല. പാർട്ടി ഒന്നായി ഞങ്ങൾ ഒന്നായിരുന്ന കാലത്ത് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ കെ എം മാണി വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ. ഞാൻ അത് ചർച്ചയിൽ പോയവനാണ്, അതുകൊണ്ടാണ് ഇതും പറയുന്നത്. ചിത്തരഞ്ജന് ഇഷ്ടപ്പെടില്ലായിരിക്കും, ഞാനാ പോയത്. ചിത്തരഞ്ജന് അറിയില്ലോ, ചിത്തരഞ്ജൻ ഇപ്പം അല്ലേ എം എൽ എ ആയത്. അതാണ് അതുകൊണ്ട് ഈ പറയുന്നതൊന്നും ഒരു കാര്യമില്ല. പിന്നെ ചിത്തരഞ്ജൻ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം തത്തമേ പൂച്ച പൂച്ച അത് തന്നെ വീണ്ടും വീണ്ടും പറയാം. ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് സി പി എംകാരനോട് അന്ന് നിയമസഭയിലുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ചിത്തരഞ്ജൻ ഇപ്പം പറഞ്ഞ അതേപടി ഇത് തന്നെ പറയും. എനിക്കൊരു അത്ഭുതമില്ല, കാരണം അവരങ്ങനെ ഒരു ക്ലാസ് കൊടുത്ത് നടക്കുകയാണ്. സത്യമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത 100% കളവായ കളവെന്ന് പറയുക ഉപയോഗിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കുക, തെറ്റായ വാർത്ത ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ്. കാരണം അവർക്കുണ്ടായ നഷ്ടം അത്ര വലുതാണ്, അവർക്കുണ്ടായ അപമാനം വലുതാണ്. അതിൻ്റെ ഒരു രക്ഷപ്പെടാൻ വേണ്ടി അവർ നടത്തുന്ന ഒരു പ്രചരണമാണിത്. സ്വാഭാവികമായി നടക്കുന്ന ആ പ്രചരണം എത്ര നാൾ കൊണ്ടുനടക്കാൻ കഴിയും എന്നാലും എത്ര നാൾ കൊണ്ടുനടന്നാലും സത്യം സത്യമായിട്ട് നിൽക്കും. ഇത് ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് വരാൻ പോവുക. ഇവരെത്ര മാറ്റി പിടിച്ചു നിർത്തിയാലും കോടതി വരുമ്പോൾ ഈ പാവങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന കാണേണ്ട ഗതികേട് നമുക്കുണ്ടാവും. ഞാനത് ദുഃഖത്തിനല്ലാതെ ഞാൻ സന്തോഷിക്കുന്നില്ല. ഞാൻ ശിവൻകുട്ടിയെപ്പറ്റി ചിത്തരഞ്ജൻ പറഞ്ഞതല്ലാതെ ഞാൻ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ SFI ആയിട്ട് നടന്ന കാലത്ത് നമ്മളൊക്കെ അറിയാം. ഞാനായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനുണ്ടായ അപകടത്തിൻ്റെ പേരിലാണ് ഈ അബദ്ധം പറയുന്നത്, അല്ലാതെ അദ്ദേഹം കുറ്റക്കാരനല്ല, അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. അറിവില്ലാത്തവനല്ല, അറിവുള്ളവനാണ്. പക്ഷേ അറിവ് കിട്ടാതെ പോവുകയാണ് അദ്ദേഹത്തിന്, അതിനൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ആ കാര്യത്തിൽ പിണറായി വിജയനാണ് കുറ്റക്കാരൻ. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഈ പാവപ്പെട്ട ശിവൻകുട്ടി ഏൽപ്പിക്കരുതായിരുന്നു. തൊഴിലുറപ്പുണ്ടല്ലോ, അല്ല എക്സൈസ് കൊടുത്തേക്കണം. അല്ല ഏത് വകുപ്പുണ്ടെങ്കിലും പിണറായി തന്നെയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വിദ്യാഭ്യാസം തന്നെ കൊടുത്ത് ഈ പാവത്തിന് ഊതിരിക്കണോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഏതായാലും ഈ ഒരു സംഭവത്തിൻ്റെ കാര്യത്തിലെങ്കിലും പറഞ്ഞു ചിത്തരഞ്ജൻ പെട്ടെന്നുള്ള ഒരു മറുപടിക്ക് വേണ്ടി സുപ്രീം കോടതി ഇവരുടെ കേസ് റദ്ദാക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ച വിധിയിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. കോൺസിക്വൻ്റ്ലി ആക്ട്സ് ഓഫ് വാൻഡലിസം കനോട്ട് ബി സെറ്റ് ടു ബി മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ബി ടേംഡ് ആസ് പ്രൊസീഡിംഗ്സ് ഓഫ് ദി അസംബ്ലി. ഇറ്റ് വാസ് നോട്ട് ദി ഇന്റൻഷൻ ഓഫ് ദി ഡ്രാഫ്റ്റേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ടു എക്സ്റ്റെൻഡ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ടു ഇൻക്ലൂഡ് ക്രിമിനൽ ആക്ട്സ് ബൈ പ്ലേസിംഗ് ദം അണ്ടർ എ വെയിൽ ഓഫ് പ്രൊട്ടസ്റ്റ്. അതുകൊണ്ട് നിയമസഭയിൽ നടന്നത് പൊറുക്കാനാവാത്ത അപരാധമായിരുന്നുവെന്ന് ഈ ചർച്ചയുടെ അവസാനമെങ്കിലും സമ്മതിക്കുമോ ശ്രീ ചിത്തരഞ്ജൻ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി അന്തിമ വിധി അല്ലല്ലോ, ബാക്കി കാര്യങ്ങൾ ഇനിയും ഉണ്ടല്ലോ, അത് വരട്ടെ, അതുവരെ കാത്തിരിക്കാം നമുക്ക്. ശ്രീ ഉണ്ണിത്താൻ, അപ്പോൾ കാത്തിരിക്കുക മാത്രമാണ് മാർഗം, കോടതി വിധി പറയട്ടെ, അതുവരെ വി ശിവൻകുട്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി തുടരും, ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴുള്ള സ്ഥാനങ്ങളിൽ അതുപോലെ ഇരിക്കും. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത വിനു, പ്രോസിക്യൂഷനും പ്രതികളും ഒന്നാണ്. അതുകൊണ്ട് കോടതി കഴിവുള്ള ആരെയെങ്കിലും, നിഷ്പക്ഷമതികളായ ആരെയെങ്കിലും പ്രോസിക്യൂട്ടറായി വെച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ വാദിക്കും. വാദിച്ചാലും
ശിക്ഷ ഉറപ്പാണ്. മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. കുറേ നാളുകൂടി ഈ മന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. വിധി വരുമ്പോൾ അദ്ദേഹം അപമാനിതനായി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് കേരളത്തിലെ പൊതുജന സമൂഹം കാണും, ചിത്തരഞ്ജനും കാണും. എന്തായാലും സിപിഎ നേതാക്കൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ വീണ്ടും കേൾക്കണം. ഏത് നേതാക്കൾ എപ്പോൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒരിക്കൽ കൂടി ഓർക്കണം. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ട് മടക്കിക്കുത്തി നിയമസഭയിൽ ഡെസ്കിൻ്റെ മുകളിൽ കൂടി നടക്കുന്നതും മൈക്കും ഇലക്ട്രോണിക് പാനലും എമർജൻസി ലാമ്പും ഒക്കെ ഏതോ വാശി തീർക്കുന്ന കൊച്ചുകുട്ടികളെ പോലെ വലിച്ചൊടിച്ചു വലിച്ചെറിയുന്നതും കേരളം കണ്ടതാണ്. ആ കേസിൽ വിചാരണ നേരിടുന്ന ആൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇരിക്കണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സി പി എം തന്നെ കണ്ടെത്തട്ടെ. ന്യൂസർ അവസാനിക്കുന്നു. ഇനി ഞാനുണ്ടായി.